വളരെയേറെ സങ്കടത്തോടു കൂടിയാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്തപ്പോ തലയപ്പോ ഒരു സങ്കടം എന്നുള്ളത്. സംഭവം എന്താണെന്നറിയോ, അതായത് ഇപ്പോ 2 ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ കണ്ടല്ലോ, ഒരാളോട് ലൈസൻസ് ചോദിച്ചപ്പോൾ, അതായത് പോലീസുകാർ ലൈസൻസ് ചോദിച്ചപ്പോൾ മൂപ്പര് ഖുറാന്റെ കുറച്ച് ആയത്തൊക്കെ ഓതിയിട്ട് രണ്ട് തുപ്പലൊക്കെ തുപ്പി ഒരു ശപിച്ചുകാണ്ടുള്ള ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. ഞാൻ എന്താ പറയാൻ വന്ന വിഷയം ഞാൻ പറയാട്ടോ. ഞാൻ ആ വീഡിയോ ഒന്നും ഇവിടെ കാണിപ്പിക്കണില്ല. കാരണം എന്താ അറിയോ, അത് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിപ്പോ ഇനിയിപ്പോ കാണാൻ ബാക്കി ആരുമില്ല. ഞാൻ പറയാൻ വന്ന വിഷയം എന്താ അറിയോ, അതിൻ്റെയൊക്കെ താഴെ, അല്ലെങ്കിൽ അതൊക്കെ പോസ്റ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ന്യൂസ് ചാനലിലൊക്കെ വന്നതാണ് കേട്ടോ, അതിൻ്റെയൊക്കെ താഴെ എത്രയോ ആളുകള് ഇസ്ലാമിനെതിരെ ആ ഒരു വ്യക്തി ചെയ്തതിൻ്റെ പേരില് ഇസ്ലാമിനെതിരെ ഇങ്ങോട്ട് വിമർശിക്കണം, എന്തൊക്കെയോ പറയണം. ഈ ഇസ്ലാമിനെ പറയിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്കും ഒരു വലിയ പങ്കുണ്ട് കേട്ടോ. 100% ഉറപ്പാണ്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇസ്ലാമിനെ മുസ്ലിങ്ങളെ പറയിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് അത് മുസ്ലിങ്ങൾക്കുണ്ട്. അതൊരു റിയാലിറ്റിയാണ്, മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്കുണ്ട്. ഇപ്പൊ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുക, മതം വിറ്റ് ജീവിക്കുക. കാരണം ഇതൊക്കെ അവരാ സമുദായത്തെ, ആ ഒരു മതത്തെ അവർ പറയിപ്പിക്കണം. അവർക്ക് ചിലപ്പോൾ നല്ല പൈസയും ഇതൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ നല്ല അംഗീകാരം ഒക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷെ മറ്റുള്ള ആളുകൾ കാണുമ്പോൾ, അതായത് പുറത്തുള്ള ആളുകൾ, മത ആളുകൾ കാണുമ്പോൾ അവർ ഇസ്ലാമിനെയാണ് കുറ്റപ്പെടുത്തുന്നത്, അല്ലാതെ ആ ഒരു വ്യക്തിയെയല്ല. ഇപ്പൊ ഞാനാണ് അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ തലാ വ്ളോഗ്സ് എന്ന മുഹമ്മദ് സാലിഹിനല്ല അവർ കുറ്റപ്പെടുത്തുന്നത്, എന്റെ മതമായ ഇസ്ലാം മതത്തെയാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. അത് കേൾക്കുമ്പോണ്ടല്ലോ കുറച്ചൊക്കെ സങ്കടമുണ്ട്, കുറച്ചൊന്നുമല്ല അത്യാവശ്യം സങ്കടം തന്നെയുണ്ട്. കാരണം എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ഇപ്പൊ ആ ഒരു വ്യക്തിയുടെ വിഷയം എടുക്കുകയാണെങ്കിൽ ആ വീഡിയോ എല്ലാവരും കണ്ടതല്ല, ലൈസൻസ് ചോദിച്ചു പോലീസുകാര്. പോലീസുകാർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, അത് എന്നോടും നിങ്ങളോടും ഒക്കെ ചോദിക്കാം. അവർ ചോദിക്കുമ്പോൾ നമ്മളത് എടുത്ത് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് വെക്കുക. കാരണം റോഡിലേക്ക് ഇറങ്ങുമ്പോൾ റോഡിൻ്റെ നിയമം നമ്മൾ പാലിക്കാം, പാലിച്ചേ പറ്റുള്ളൂ. അത് പാലിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ റോഡിലേക്ക് വണ്ടി ഇറക്കാതിരിക്കുക, അല്ലെങ്കിൽ വണ്ടി ഓട്ടാതിരിക്കുക, അവനവൻ്റെ വീട്ടിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ഉരുത്തി കളിക്കുക, അത്രയേ ഉള്ളൂ, അത്രേ അതിൽ ചെയ്യാനുള്ളൂ. ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മൾ റോഡിൻ്റെ നിയമം പാലിച്ചില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞ ഹെൽമെറ്റ് വെച്ചില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, അടുത്ത പ്രൊസീജിയർ എന്താ? നമ്മൾ ഫൈൻ അടക്കുക. കാരണം നമ്മൾ ചെയ്ത തെറ്റാണല്ലോ. അതിന് നമ്മൾ കുറേ ശപിച്ചിട്ടും പോലീസുകാരെ ശപിച്ചിട്ടും ഖുറാന്റെ ആയത്തും ഇതൊക്കെ ഓതിക്കാണ്ട് എന്തൊരു വൃത്തികേടാണത്. കാരണം അതൊരു സമുദായത്തെയാണ് ഇത് പറയിപ്പിക്കണത്. എനിക്ക് ആ വ്യക്തിയോടൊക്കെ ഉണ്ടല്ലോ കടുത്ത ദേഷ്യമുണ്ട് കേട്ടോ. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാലോ, ഞാൻ എൻ്റെ മനസ്സിൽ നന്നായിട്ട് ഞാൻ ആ വ്യക്തിയൊക്കെ പറയുന്നുണ്ട്. അത് എന്തിനാറോ, എന്റെ സമുദായത്തെ പറയിപ്പിച്ചതിനാണ്. എന്റെ സമുദായത്തെ ആളുകൾക്ക് എന്താ പറയാ, വേറൊരു രീതിയിൽ കാണാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ എന്റെ സമുദായത്തിന്റെ നെഞ്ചത്തോട്ട് കയറാന് ആ പറയുന്ന വ്യക്തി ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇന്നത്തെ വർത്തമാന സാഹചര്യത്തിൽ ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കണം ചില ആളുകൾ. ചില ആളുകളെ കണ്ടിട്ടുണ്ടോ കണ്ണിൽ എണ്ണ ഒഴിച്ചിങ്ങനെ ഇമ വെട്ടാതെ ഇങ്ങനെ തിരിക്കും ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടാന്. ആ ഒരു സമയത്താണ്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലാണ് ഇതേപോലെ ഓരോ തലക്ക് വിളിവില്ലാത്ത ആളുകൾ വരിക, ഒരു സമുദായത്തെ അങ്ങോട്ട് പറയിപ്പിക്കുക. എന്തിനാണ് ചെങ്ങമ്പറ? എനിക്ക് സത്യം പറയാലോ നല്ല ഫ്രസ്ട്രേറ്റഡ് ആട്ടോ. പിന്നെ നമ്മൾ തെറി പറയാത്ത എന്താ അറിയോ, നമ്മുടെ യൂട്യൂബിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന്റെ ആ ഒരു ഇത് വിചാരിച്ച് മാത്രമാണ്. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ നന്നായിട്ട് ഞാൻ പറയുന്നുണ്ട്, ആ ഒരു വ്യക്തിയൊക്കെ ഞാൻ മനസ്സിൽ നന്നായിട്ട് പറയുന്നുണ്ട്. കാരണം അത് പറയാനുള്ള അവകാശം എനിക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവകാശമുണ്ട്. കാരണം ഇവരെന്തിനാണ് ഒരു മതത്തെ പറയിപ്പിക്കുന്നത്? ഖുർആന്റെ സൂറത്ത് എന്നൊക്കെ പറയുന്നത് പവിത്രമാണ്. അത് ആ പറയുന്ന വ്യക്തിക്ക് പവിത്രമല്ലെങ്കിലും, ആ പറയുന്ന വ്യക്തിക്ക് വിലയില്ലെങ്കിലും, എന്നെ പോലെയുള്ള മുസ്ലിങ്ങൾക്ക് അത് വിലയുണ്ട്. ഞങ്ങൾ പവിത്രമായി കൊണ്ട് നടക്കുന്നതാണ്. അത് ഈ അനാവശ്യ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാനുള്ളതല്ല. കാരണം ഇവിടെ പോലീസുകാരെ ഭാഗത്തൊരു തെറ്റില്ല, അവർ ലൈസൻസ് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ ലൈസൻസ് ചോദിച്ചു, അത് കാണിച്ചു കൊടുക്കുക. ഇനി ഇല്ലെങ്കിൽ അത് അടുത്ത പ്രൊസീജിയർ എന്താ? ഫൈൻ അടക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസുകാരെന്താ പറയുന്നു എന്ന് വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇതേപോലെ മുഴുവൻ മുസ്ലിങ്ങളെയും പറയിപ്പിച്ച് നാടൻ കെടുത്തിയിട്ട് ഖുറാന്റെ ആയത്തൊക്കെ ഓതിയാൽ എന്തായിരിക്കും? കാരണം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചല്ലോ കേട്ടോ. കാരണം ഇപ്പൊ ഈ വിഷയം കഴിഞ്ഞിട്ട് 2-3 ദിവസമായി എല്ലാവർക്കും പറയാം. പക്ഷെ ഇപ്പോഴും ചില ആളുകളെ ട്രോളും
അതിൻ്റെ ഒക്കെ താഴെ വരുന്ന ആ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന താഴെ എത്രയോ ആളുകൾ ഇസ്ലാമിനെതിരെ ഇങ്ങനെ പറയണം, എന്തൊക്കെയോ അവർ പറയണം. അതൊക്കെ കാണുമ്പോഴും വായിക്കുമ്പോഴും സത്യം പറഞ്ഞതിൽ സങ്കടമുണ്ട്. കാരണം എന്തിനാണ് ഇവർ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വാക്ക് ഒന്നുകൂടി ഇവിടെ ഞാൻ ആവർത്തിക്കുകയാണ്. ചില ആളുകൾ കണ്ണിലെണ്ണ ഒഴിച്ച് ഇമ വെട്ടാതെ കാത്തിരിക്കുകയാണ് ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കണം. അതിൻ്റെ ഇടയിൽ ഇവനെ പോലത്തെ ഓരോ ഐറ്റംസ് അതിനുള്ളൊരു വളമിട്ട് കൊടുക്കും. അങ്ങനെ മറ്റുള്ളവർ എന്ത് ചെയ്യും? അയിമ പൊടിച്ചു കണ്ണെന്ന് തോന്നും. ഞാൻ ഇത്രയ്ക്ക് ഈ വീഡിയോ പറയാനുള്ള കാരണം എന്താ അറിയോ? നാളെ ഒരാൾ ഇതേപോലെ ചെയ്യരുത്, ഒരു മനുഷ്യനും ഇതേപോലെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആനിൻ്റെ വചനങ്ങൾ, അതേപോലെ ഞങ്ങൾ പവിത്രമായി കാണുന്ന ഹദീസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വേറൊരു രീതിയിൽ ആരും ചെയ്യാതിരിക്കുക. മുസ്ലിങ്ങൾ അത് അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പക, അവരുടെ റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ പകയും റിവെഞ്ചും ഒന്നും ഉപയോഗിക്കാനല്ല ഇസ്ലാമിൻ്റെ വചനങ്ങളും ഖുർആനിൻ്റെ വചനങ്ങളും ഒന്നൊക്കെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വ്യക്തിക്കൊക്കെ എതിരെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അത് വലിയ സന്തോഷമാണ്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, അവരൊക്കെ വന്നിട്ടുണ്ട്. ഈ മുസ്ലിങ്ങളുടെ നേതാക്കളുണ്ടല്ലോ, അവർ തീർച്ചയായിട്ടും രംഗത്ത് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം. ഇല്ല എന്നുണ്ടെങ്കിലുണ്ട് ആളുകൾ എന്ത് വിചാരിക്കുക, ആ ഇസ്ലാം ഇങ്ങനെയാണ് അതങ്ങനെയാണ്. കാരണം നിങ്ങളെന്ന് ഞാനൊരു വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല കേട്ടോ. സംഭവം എന്താ വെച്ചാൽ എനിക്ക് കുറച്ചൊക്കെ പറയണം എന്നുണ്ട്, അതായത് തെറി പറയണം എന്നുണ്ട്. പക്ഷെ അത് പറയാതെ എടുക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫ്ലോ അങ്ങോട്ട് കിട്ടണമില്ല. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഇതൊക്കെ ഈ പറയുന്ന ആളുകൾ വന്നിട്ടില്ലെങ്കിൽ ഇസ്ലാമിനെതിരെ ഇവർ വീണ്ടും ഇതാക്കും. അപ്പം ഇങ്ങനത്തെ ആളുകൾ ഇനി വരാതിരിക്കണമെങ്കിൽ അതിന് കൃത്യമായ ഒരു ബോധവൽക്കരണം ആവശ്യമാണ്, കൃത്യമായിട്ടുള്ള മറുപടി ആവശ്യമാണ്. കുറെ ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ, അവർ മറുപടി കൊടുക്കട്ടെ. അവർ കൊടുക്കട്ടെ, ഇനി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത് കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷെ കൊടുത്തിട്ടുണ്ടോ. ഇനി കൊടുക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അടപെടലുള്ള മറുപടി ഇവനക്കൊക്കെ കൊടുക്കണം. കാരണം ഇവനെ പോലെയുള്ള ആളുകൾ ഇനി ഇമാതിരി ചെയ്യാതിരിക്കണം. ചെയ്യരുത്, ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് നല്ല പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പറയണം. അവനങ്ങട്ട് ചടപ്പിച്ചില്ലാതെ, അല്ലെങ്കിൽ അവനൊക്കെ അത് ചെയ്തത് കൊണ്ട് ഇവിടെ ഇപ്പം എന്തപ്പോൾ അതുകൊണ്ട് ലാഭം ഉണ്ടായത് പോവാനക്ക്? ഞാൻ അതാ ചോദിച്ചത്. ഇപ്പം എല്ലാവരും പറഞ്ഞു ഒരു മതത്തെ അങ്ങോട്ട് പറയിപ്പിച്ച്. ഇപ്പം അവനെ സ്വന്തമായിട്ട് നാറുകയാണെങ്കിൽ തിരക്കേടില്ല, അത് അവനെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് വിചാരിക്കാം. പക്ഷെ ഇതൊരു സമുദായത്തെയാണ് ബാധിച്ചത്. ഞാൻ അടക്കം വരുന്ന മുസ്ലിങ്ങളെയൊക്കെയാണ് അത് ബാധിച്ചത്. കാരണം ഓരോരുത്തരുടെ കമൻറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇവനൊക്കെ എന്ത് എവിടുന്ന് വരണട ചെങ്ങായി. ചെക്കൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്കൊക്കെ എന്തിൻ്റെ കുത്തിക്കായ്പായിരുന്നു? തിന്നിട്ട് പല്ലിൻ്റെ ഇടയിൽ ഉള്ള കുത്തിക്കായ്പ അതായിരുന്നു എനിക്കൊക്കെ. ഒരു സമുദായത്തെ അങ്ങോട്ട് പറയിച്ചപ്പോൾ, ഒരു വിഭാഗത്തെ അങ്ങോട്ട് പറയിപ്പിച്ചപ്പോൾ എനിക്കൊക്കെ ഒരു സന്തോഷമായ. എനിക്കൊക്കെ ഇപ്പം എന്ത് സന്തോഷമാണ് അതിന് കിട്ടാനുള്ളത്? എനിക്ക് ആ ഫൈൻ അടച്ചുകൊണ്ട് പോയാൽ പോരെ? എൻ്റെ അടുത്ത് ഇല്ല ലൈസൻസ് ഇല്ല എന്നാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, ഫൈൻ അടച്ചുകൊണ്ട് പോയാൽ പോരെ? അല്ലാതെ ഒരു സമുദായത്തെ ഇങ്ങനെ നാറ്റിപ്പിച്ചിട്ട് എനിക്കൊക്കെ എന്താണ് കിട്ടിയതങ്ങ? അതിനോടൊക്കെ ഉണ്ടല്ലോ നല്ല വർത്തമാനം പറയണം എനിക്കുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഒന്നാമത് നോമ്പാണ്, പിന്നെ അതേപോലെ യൂട്യൂബ് ഫേസ്ബുക്കിൻ്റെ ഒക്കെ കമ്മ്യൂണിറ്റിൻ്റെ ആ ഒരു ഇതുകൊണ്ട് മാത്രം നമ്മൾ മിണ്ടാതിരിക്കുകയാണ്. എനിക്കൊക്കെ എന്തിൻ്റെ കുത്തിക്കഴപ്പായിരുന്നു ചാനൽ? ഇതെങ്കിലും ഞാൻ ചോദിക്കണം, എനിക്കൊക്കെ എന്തിൻ്റെ കുത്തിക്കഴപ്പായിരുന്നു ഒരു സമുദായത്തെ, ഒരു വിഭാഗത്തെ അങ്ങോട്ട് പറയിപ്പിച്ചപ്പോൾ? ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവനെ പോലെയുള്ള ആളുകൾക്കെതിരെ ഉണ്ടല്ലോ ശക്തമായിട്ട് ആളുകൾ രംഗത്ത് വരണം. അത് എന്തിനാ അറിയോ? ഇനി ഒരാളത് ചെയ്യാതിരിക്കാനാണ്. ഇനിയും ആളുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു സമുദായം, അല്ലാതെ അവർക്ക് പേഴ്സണലി അത് അവരെ ബാധിക്കുന്ന മാത്രം വിഷയമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അവരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതൊരു സമുദായത്തെയാണ് ബാധിക്കുന്നത്. എന്തായാലും വീണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. എന്തായാലും ഇവനക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നു, ഇസ്ലാമിക പണ്ഡിതന്മാര് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇവനക്കെതിരെ ശക്തമായിട്ട് വരണം. ആ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തായാലും നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.